ഹായ് ഫ്രണ്ട്സ്, ഇനി അവിടെ കാണിക്കുന്നത് ബ്രൗണി കുക്കീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുക്കീസായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ 115 ഗ്രാം ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഈ ഒരു മിക്സിലേക്ക് ഞാൻ 1/2 കപ്പ് വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് ബ്രൗൺ ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷുഗർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കൊടുക്കുക. അതിനുശേഷം 1 ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോഫി ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി മിക്സായി വന്നതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ 2/3 കപ്പ് പ്ലെയിൻ ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഈ അരിച്ചെടുത്തിട്ടുള്ള പ്ലെയിൻ ഫ്ലവർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കീസ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ നമുക്ക് എത്രമാത്രം വലുപ്പം വേണോ, കുക്കീസിൻ്റെ എത്രമാത്രം വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ബേക്കിംഗ് ട്രെയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് അടുപ്പിച്ച് വെക്കേണ്ട, കുറച്ച് വിട്ട് വിട്ടിട്ട് വെക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇത് 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ 10 മുതൽ 12 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അത് ബേക്ക് ചെയ്ത് പുറത്തെടുക്കുന്ന നേരത്ത് കുക്കീസ് എപ്പോഴും ചെറുതായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അത് ഒരുപാട് സോഫ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരുപാട് നേരം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അടിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയുള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രൗണി കുക്കീസാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.